ലക്ഷ്മി, അവിടെ ആരും എഴുന്നേറ്റില്ലേ? ആ, തെരിയാതമ്മ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. നീ രാവിലെ എഴുന്നേറ്റോ? ആ, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയൊരു ഗുണം അത്. രാവിലെ എഴുന്നേക്കും. വീട്ടിലാണെങ്കിൽ 8 മണി വരെ കിടന്നുറങ്ങുമായിരുന്നു. രവിയേട്ടനും രാവിലെ എണീക്കാറില്ലേ? ഉണ്ടല്ലോ. ഇവിടെ വന്ന് ചായയും കുടിച്ച് ന്യൂസ് പേപ്പറൊക്കെ നോക്കും. ഇന്ന് എന്താന്നറിയില്ല, അത് തെറ്റി. ഞാനുള്ളതുകൊണ്ടായിരിക്കും. രവിട്ടാ, ചായ. ഇന്ന് ഓഫല്ലേ ആന്റി? അതൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസിന്. ഞങ്ങളെ നേഴ്സുമാർക്ക് പബ്ലിക് ഹോളിഡേയ്സിനും ഡ്യൂട്ടി ഉണ്ടാവും. ഇന്നലെ ലീവ് ആയിരുന്നതുകൊണ്ട് ഇന്നൊരു ദിവസം ഡേ ഡ്യൂട്ടിയാ. ആന്റി ഹെഡ് നേഴ്സ് അല്ലേ, മറ്റു നേഴ്സുമാരെ കൊണ്ട് ജോലി ചെയ്യിച്ചാ പോരെ? പോരെ, ഹെഡ് നേഴ്സിന് ഉത്തരവാദിത്തം കൂടും. ആന്റി ഒക്കെ പണ്ടേ BSc നഴ്സിംഗ് പാസ്സായതല്ലേ, അന്നൊക്കെ ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഒക്കെ പോവാൻ എളുപ്പമായിരുന്നില്ലേ? ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുമായിരുന്നല്ലോ. ഒന്നുമല്ലെങ്കിൽ ഗൾഫിൽ പോയാലും മതിയായിരുന്നു. ഇവിടത്തെ പോലെ കഷ്ടപ്പെടണ്ടായിരുന്നു. നേഴ്സുമാരെവിടെ ചെന്നാലും കഷ്ടപ്പെടണം. ആദ്യകാലത്തൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ കല്യാണം വന്നു, കുട്ടികളായി, ഇവിടെ ഫ്ലാറ്റ് വാങ്ങി. പിന്നെ ഓർത്തു അവനവന്റെ നാട്ടിൽ ജീവിക്കുന്ന നല്ലതെന്ന്. ഞാൻ അന്യരാജ്യത്തും രവിയേട്ടനും കുട്ടികളും ഇവിടെ. മക്കളുടെ വളർച്ചയും പഠനത്തെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ടാ ശമ്പളം ഇത്തിരി കുറഞ്ഞാലും ഇവിടെ തന്നെ മതിയെന്ന് വെച്ചത്. നീ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണോ? അതെ, എന്താ? ഏയ്, ചോദിച്ചേ ഉള്ളൂ. ലക്ഷ്മി, എനിക്ക് പോണം. പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എന്തോ ഒരു സംതിങ് റോങ്. രവി ഇവിടെ ഇരിക്കണ്ട, എണീറ്റ് പോയിക്കോ. രണ്ട് പേജിങ് തന്നു.